കേരള ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ രാജകീയ ഭരണകാലത്തിന്റെ പ്രൗഢമാർന്ന ഓർമ്മകളുമായി നിലകൊള്ളുന്ന ഇടുക്കി ദേവികുളത്തെ ശ്രീമൂലം ക്ലബിന്റെ നവീകരിച്ച ഇൻഡോർ ബാഡ്മിന്റൺ ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് വി ഒ ഷാജി കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജകീയ ഭരണകാലത്തിന്റെ ചരിത്രം പേറുകയും ഒരു നൂറ്റാണ്ടിലധികമായി ദേവികുളത്ത് പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ശ്രീമൂലം ക്ലബ് ആൻഡ് ലൈബ്രറി. ക്ലബിന്റെ സ്വന്തമായുള്ള 50 സെന്റ് സ്ഥലത്തിലാണ് 15,000-ൽ അധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും ഓഡിറ്റോറിയവും. ഫുട്ബോൾ കോർട്ട്, ഷട്ടിൽ, ടേബിൾ ടെന്നീസ്, കാരംസ്, ചെസ് തുടങ്ങിയ കായിക ഇനങ്ങളുമെല്ലാം നടന്നു വരുന്നത്. കുട്ടികളിൽ കലാകായിക ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. ബാഡ്മിന്റൺ പ്രേമികൾക്കായി ക്ലബിന്റെ തനത് വരുമാനം ഉപയോഗിച്ച് 6.5 ലക്ഷം രൂപ ചിലവഴിച്ച് ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിച്ചു. സിമെന്റ് തറയിൽ കളിക്കുന്നതോടെ ചില ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പരാതിയായി ക്ലബ്ബ് ഭാരവാഹികളെ അറിയിച്ചതിനെ തുടർന്ന് ക്ലബ്ബ് ഭാരവാഹികളുടെ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഏകദേശം 1.5 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് റബ്ബർ ഷീറ്റ് സ്ഥാപിച്ച് ബാഡ്മിന്റൺ കോർട്ട് നവീകരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് വി ഒ ഷാജി നവീകരിച്ച കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബിന്റെ തനത് വരുമാനം ഉപയോഗിച്ചാണെന്ന് ഏകദേശം 6 ലക്ഷം രൂപ മുതൽ മുടക്കി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷം കളികളൊക്കെ സജീവമായി. അപ്പോൾ പല കളിക്കാരും ഈ കോൺക്രീറ്റ് തറയിൽ കളിക്കുന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതി പല തവണ ഉന്നയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ക്ലബ്ബ് കമ്മിറ്റി ആലോചിച്ച് ഉദ്ദേശം 169,000 രൂപയോളം മുടക്കിയാണ് ഇനി റബ്ബർ മാറ്റ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ക്ലബ് സെക്രട്ടറി ശരത് ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി രാജൻ, വൈസ് പ്രസിഡന്റ് വി ഷീല, ക്ലബ്ബ് മെമ്പർമാർ, നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.